നഷ്ടങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ചില നഷ്ടങ്ങൾ പകരം വയ്ക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഇവിടേക്ക് വന്നപ്പോ റോസാപ്പൂ തന്ന് എന്നെ സ്വീകരിച്ച ഇടയ ഭവനത്തിന്റെ മുത്ത് എന്റെയും മനസ്സിൽ ഇടം പിടിച്ചു. മോളെ കുറിച്ചാ പറയുന്നത്? ഈ മോളെ ഇവിടെ നിന്ന് പോയാലും മറക്കാൻ പ്രയാസമാണ്. ഇനി ക്ഷണിക്കാതെ ഞാൻ വരും. നിങ്ങളിൽ ഒരാളാവാൻ, മുത്തിനൊപ്പം ഇത്തിരി നേരം പങ്കിടാൻ, എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. ഭവനത്തിന് സൗകര്യങ്ങൾ കുറവാ. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് ഞങ്ങൾ ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. പോസിറ്റീവായ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. സാരമില്ല ഫാദർ, അതിന്റെ ഒരു കോപ്പി എനിക്ക് മെയിൽ ചെയ്യണം. പിന്നെ വേണ്ടത് ഞാൻ ചെയ്തോളാം. ഓ, കാര്യങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിക്കോളാം. ഈ മുത്ത് താമസിക്കുന്ന ഇടയഭവനമല്ലേ, അതിനെന്ത് സഹായം ചെയ്യാനും സന്തോഷേ ഉള്ളൂ. ഇവിടെ ഈ പ്രായത്തിലുള്ള കുട്ടികളെ അങ്ങനെ ഏറ്റെടുക്കാറില്ല. പിന്നെ ഈ കുഞ്ഞിന്റെ വരവ് അതുപോലെ ആയിരുന്നു, യേശുദേവന്റെ ജനനം പോലൊരു വരവ്. അമ്മ, കർത്താവ് ജാതനായ ദിവസം പ്രകൃതിക്കുണ്ടായ ഒരു മാറ്റം ഞങ്ങൾക്കും കാണാൻ കഴിഞ്ഞു. പിന്നെ മാലാഖമാർ ഭൂമിയിലേക്ക് വിട്ട നക്ഷത്രക്കുട്ടിയാണെന്ന് ഞങ്ങൾ അങ്ങ് ഉറപ്പിച്ചു. അമ്മമാര് ഈ മാലാഖയ്ക്ക് ഒരു പേരും നൽകി, മുത്ത്. ആരുടെ അടുത്തും പോകും, കരച്ചിലുമില്ല, ബഹളവുമില്ല, ശാന്ത പ്രകൃതം. എനിക്കും മോൾക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ തോന്നുന്നുണ്ട്. അതെ, മോളുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാ. മോളെ വിട്ടുപിരിയാൻ പ്രയാസം. ആരെയും അത്രയ്ക്ക് ആകർഷിച്ചു കളയും ഇടേ ഭവനത്തിലെ ഈ സുന്ദരി കുട്ടി. മോള് വരുന്നോ ഈ ആന്റിക്കൊപ്പം? മാഡത്തിന് കുട്ടികള് ഇല്ല. അത് മാഡത്തിന്റെ ഓരോ ചലനത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും മനസ്സിലായി. സാരമില്ല, കർത്താവ് ചിലതൊക്കെ കടമായി ബാക്കി വയ്ക്കും, അതെന്നും നീണ്ടുപോകില്ല. പ്രാർത്ഥിക്കുക, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അത്ഭുതങ്ങൾ കാട്ടിത്തരാൻ പരമപിതാവിന് കഴിയുമല്ലോ. വരാം ഇടയ്ക്കൊക്കെ, പിന്നെ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പരിഗണിക്കാം. ഓ, വാമുത്തെ, ശരിയെന്ന
ഭവനത്തിൽ പോയി വന്നിട്ട് ഒരേ ഇരിപ്പാണല്ലോ. എന്തോ ആ കുഞ്ഞ് മനസ്സിൽ നിന്ന് മായുന്നില്ല അബിയേട്ട. തേടി നടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ കണ്ടൊരു പ്രതീതി. അബിയേടനും കൂടി വരേണ്ടതായിരുന്നു. അപ്പോ ആദ്യ ദിവസത്തെ ഫംഗ്ഷൻ വെറുതെ ആയില്ല അല്ലേ? ശരിക്കും പോകേണ്ട സ്ഥലത്ത് തന്നെയാ ഞാൻ പോയത്. ഇന്ന് ആ മോളെ പിരിഞ്ഞപ്പോ നെഞ്ചു പൊട്ടുന്ന പോലൊരു തോന്നല്. ഡ്രൈവറോട് വീണ്ടും കാറ് തിരികെ വിടാൻ പറഞ്ഞു ഞാൻ കുറെ ഇങ്ങ് വന്നതിന് ശേഷം. പിന്നെ അവർക്ക് എന്ത് തോന്നുമെന്ന് കരുതി തിരിച്ചു വിട്ടു. അതുമാത്രമല്ലല്ലോ, അങ്ങനെ പോയാൽ ഈ സമയത്തൊന്നും എനിക്ക് വരാനും പറ്റില്ല. ആരോടും അമിതമായി വാത്സല്യം പാടില്ല ബാല. ഇന്ന് നമ്മള് നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചാലും അതിന് കഴിയാതെ വന്നാൽ എന്ത് ചെയ്യും അബിയേട്ട? ഇനി എന്നും ആ മോളുടെ മുഖം ഉള്ളിലുണ്ടാവും. അത് നിന്റെ ജീവിതത്തെ ബാധിക്കരുത്, എനിക്കത്രേ ഉള്ളൂ. ഒരു വർഷം അത്രയും നാളും ജഡം കണക്കിരിക്കുന്ന ഭാര്യയെ ഞാൻ കണ്ടതാ. അത്തരം കാഴ്ചകൾ ഇനിയും കാണാൻ വയ്യ ബാല. അതെനിക്ക് മാത്രമല്ല, നിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രശ്നമാ. അഭിയേട്ടൻ എപ്പോഴെങ്കിലും എനിക്കൊപ്പം ഇടയ ഭവനത്തിലേക്ക് വരണം. ആ മോളെ കാണുമ്പോഴേ എന്റെ ഈ പറച്ചിലിന് അർത്ഥം ഉണ്ടാവൂ. അവിടേക്ക് ഞാൻ പോകുന്നില്ല, ഇനി നീയും. അതെന്താ അങ്ങനെ? ആദ്യമായി പോയപ്പോഴേ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി പോയാൽ ഇതിന്റെ ഇരട്ടിയായിരിക്കും നിന്റെ പ്രകടനങ്ങൾ. ഞാൻ പോവും, സമയവും സന്ദർഭവും ഒത്തു വന്ന ഞാൻ പോവും. പല എന്തെങ്കിലും കഴിക്കണ്ടേ? അഭിയേട്ടൻ കഴിച്ചു. പള്ളിയിലേക്ക് പോണോ? ഫാദർ അപ്പൂപ്പനെ കാണണോ? വാവേ, കരയാതെ വാവേ. ദേ വരുന്നു ഫാദർ അപ്പൂപ്പൻ. എന്നതാ പതിവില്ലാതെ മുത്തുന്ന എല്ലാരും ഉണർത്തി കളഞ്ഞു. കരഞ്ഞിട്ട് ഇപ്പഴൊന്ന് കരച്ചിട്ട് നിർത്തിയത് എന്ത് പറ്റിയാക്കുന്ന? ഇവിടെ വരുന്ന എല്ലാവരുടെയും മനസ്സില് തങ്ങി നിൽക്കുകയാ മോള്. അതിരാവിലെ ഞാൻ ഉറക്കമുണർന്നതേ സബ് കളക്ടർ ബാലചന്ദ്രിക മാഡത്തിന്റെ വിളികേട്ടാ. മുത്തിനെ അന്വേഷിച്ചു, ഉണർന്നോ എന്ന് തിരക്കി. സമയം കിട്ടുമ്പോഴൊക്കെ വരണമെന്നും പറഞ്ഞു. പലരും മുത്തിനെ ഇഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആയി പോയി. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ മാഡത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവളായി ഈ മാലാഹക്കുട്ടി. അറിയോ, ആ വരുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ആള്, ഡോക്ടർ ക്രിസ്റ്റീന. ഗുഡ് മോർണിംഗ് ഫാദർ. വെരി ഗുഡ് മോർണിംഗ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും തിരുവനന്തപുരത്തേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ഇത്തിരി പ്രയാസമായിരുന്നു. റോഡൊന്നും ശരിയല്ല, നല്ല മഴയും.
ഒരുപാടങ്ങ് ഉള്ളിലേക്കായിപ്പോയി ഇടയഭവനം. പെട്ടെന്ന് ആർക്കെങ്കിലും അവശത വന്നാ കിലോമീറ്ററോളം പോണം ഒരു ഹോസ്പിറ്റൽ കണ്ടെത്തണമെങ്കിൽ. അതുകൊണ്ടാ ഒരു ഡോക്ടർ വേണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അരികിൽ ആളുണ്ടെങ്കിൽ തൽക്കാലം ഒരു ആശ്വാസമാണല്ലോ. ഇടയഭവനത്തിലെ താരമാണ്, ഏറ്റവും പുതിയ അതിഥി, ഞങ്ങൾ എല്ലാവരുടെയും മുത്ത്. അതിരാവിലെ ആള് നല്ല കരച്ചിലായിരുന്നു. ഇനി എന്തെങ്കിലും ഏനക്കേടുണ്ടോന്നറിയില്ല. ഞങ്ങളുടെ മുത്തിനെ നോക്കിക്കൊണ്ട് തന്നെ ഡോക്ടർ ഡോക്ടറുടെ പണി തുടങ്ങിക്കോ. സിസ്റ്ററെ, ക്രിസ്റ്റിക്ക് മുറി കാണിച്ചു കൊടുക്കും, മറ്റെല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇടയ്ക്ക് പള്ളിയിലേക്ക് വാ, ഒന്ന് പ്രാർത്ഥിക്കാം. ശരി ഫാദർ. വരൂ വരൂ ഡോക്ടർ. പറയാലോ, നീ ഇത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അന്ന് നീ കണ്ട ഗായത്രി അല്ലടി ഇപ്പൊ മുന്നിൽ നിൽക്കുന്ന ഞാൻ. ഒരുപാട് മാറി തോന്നി പഴഞ്ചനായി പോയിന്ന്. ഓ, അന്ന് എന്തൊരു മേളമായിരുന്നു. ആൺകുട്ടികളെ ചുറ്റിക്കുന്നതായിരുന്നല്ലോ നിന്റെ പ്രധാന വിനോദം. എത്ര എണ്ണത്തിന് നീ പ്രണയപ്പനി പിടിപ്പിച്ച് അവശരാക്കിയിരിക്കുന്നു. ഒന്ന് പതിയെ പറയടി, നീ ഇപ്പൊ ആകെ പഴഞ്ചനായാലോടി. ആരെങ്കിലും കേട്ട പ്രശ്നമാണോടി? അമ്മായിമ്മ കുഴപ്പാണോ? അതെ, കുറച്ച് കുഴപ്പാ. ചരിത്രം പറ കൂട്ടുകാരി, ഞാൻ കേക്കട്ടെന്നേ. അപ്പം ചേച്ചിയുടെ ഭർത്താവിന് മാത്രല്ല, അതിനു മുമ്പേ തുടങ്ങി നീ ഈ പണിയല്ലേ. നിന്നെ പോലെ ദേ ഇവക്കൊപ്പം പഠിച്ച കുട്ടികളെ കണ്ടാ മാത്രേ ഇവക്ക് എത്ര കാമുകന്മാരുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റൂ. അയ്യോ, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ഇവളുടെ ഒരു നേരം പോക്കായിരുന്നു. ആ, അത് ശരി. അപ്പൊ പ്രേമമാണ് ഇവളുടെ നേരം പോക്ക്. അതൊരു തമാശയല്ല കുട്ടി, രോഗവാ രോഗം. അതിപ്പോഴും ഇവൾക്കുണ്ട്. എടാ മോനെ, ദേ ഇവളുടെ കൂട്ടുകാരിയാ. ഇവളുടെ കഴിഞ്ഞകാല വൃത്തികെട്ട ജീവിതത്തെ കുറിച്ച് പറയായിരുന്നു. ഇവരത് പങ്കുവെക്കായിരുന്നു. ഇവളിപ്പൊ പഴഞ്ചനായി പോയി. ഇന്ന് പഠിക്കുന്ന സമയത്തെ പഠിത്തമല്ലായിരുന്നു, പ്രേമമായിരുന്നു ഇവളുടെ വിനോദം. ഗണേശേട്ടാ, ഇത് ക്രിസ്റ്റിയ. ഞാൻ പറഞ്ഞില്ലേ ഇടയഭവനത്തിലെ ഗായത്രിയുടെ ഫ്രണ്ടാണമ്മേ. ആ, ആയിക്കോട്ടെ, സൽക്കരിക്കേ, ഫ്രണ്ടിനെ സൽക്കരിക്കേ. അതിനിടയിലേ ഇത്തിരി പഴയതൊക്കെ പറഞ്ഞൊന്ന് രസിക്കേ. ഇവളെ ഓർക്കാത്ത ഏതെങ്കിലും കാമുകന്മാരുണ്ടെങ്കിലേ അവരെ ഓർമ്മപ്പെടുത്ത്. ഗായത്രി, ഞാൻ പോവാ. അല്ല, ചായ കുടിച്ചിട്ട്? വേണ്ട, ഉച്ചയോണം കൂടി കഴിഞ്ഞിട്ട് പോയാ മതി. ക്രിസ്റ്റി, ഒരു
വഴിപഴച്ചോളെ കാണാൻ അതേ ഗണത്തിൽപ്പെട്ട വേറൊരുത്തിയും കൂടെ വന്നിരിക്കുന്നു. ക്രിസ്റ്റി, എങ്ങനെ സഹിക്കുന്നടി ഈ സാധനത്തെ? നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഉരുളയ്ക്ക് ഉപ്പേരി, അതായിരുന്നല്ലോ ശൈലി. അതൊക്കെ പോയടി, ഇപ്പൊ ഇതാ രീതി. ആരുടെയും മെക്കിട്ട് കയറാതെ ഒരു ജീവിതം. ഇതങ്ങനെ ഒരു ജീവിതമല്ല, ശരിക്കും അടിമപ്പണിയാ, കീഴടങ്ങളാ. ഈ സാധനത്തിന് മറികടന്ന് നിനക്ക് ഇടയ ഭവനത്തിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും സമയം കിട്ടുവാണെങ്കിൽ പോരെ, ഞാൻ പോവാ. ശ്രീകാന്ത്, കുറെ നാളായി അവിടെയൊക്കെ ഒന്ന് പോയിട്ട്. ഗായത്രിമോളുടെ വീട്ടിലേക്ക് ഗണേശൻ ഗായത്രിമോളെയും കൂട്ടി വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിലും ഗണേശന്റെ അമ്മ ഒന്നും വിളിച്ച് അന്വേഷിക്കാറില്ല, വരാറുമില്ല. അതിന്റെ കാരണം തിരക്കണം. അടുത്ത ബന്ധുക്കൾ അങ്ങനെ അകന്നു നിൽക്കുന്നത് ശരിയല്ലല്ലോ. അത് ഗണേശന്റെ അച്ഛൻ മരിച്ച ശേഷം എല്ലാ ഉത്തരവാദിത്വവും അവരുടെ തലയിലല്ലേ, അതുകൊണ്ടായിരിക്കും കാണാൻ പറ്റാത്തത്. ഇന്നേതായാലും നമുക്കൊന്ന് പോകാം, ഇന്നവിടെ കാണാതിരിക്കില്ല. അല്ല, അത് ദേ മുടക്കം പറയരുത് ശ്രീകാന്തേ. അവിടേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് തടസ്സപ്പെടുത്താൻ നോക്കും. എന്താ അങ്ങനെ? ഏയ്, ഒന്നുമില്ല. ചുക്കുകാപ്പിയാ, ശ്രീക്ക് ചായ എടുക്കട്ടെ. ഞങ്ങള് ഗായത്രിമോളെ ഒന്ന് കാണാൻ പോവുക, അവിടുന്ന് ശ്രീകാന്ത് ചായ കുടിച്ചോളൂ, അതുപോലെ ഇടൂ. രാവിലെ എനിക്ക് ചേച്ചി ചായ തന്നിരുന്നു. അല്ല, ഞാൻ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. സാരമില്ല മോളെ, അത് വൈകുന്നേരം വരുമ്പോ ചൂടാക്കി കഴിച്ചോളാം. ഇന്ന് ഏതായാലും ഗായത്രിമോളുടെയും മരുമോന്റെയും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. ഗണേശന്റെ അമ്മ കൂടി ഉണ്ടെങ്കിൽ സന്തോഷമായേനെ. ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വരാം ശ്രീകാന്തേ. ചേച്ചി, ഗായത്രിമോളെ വിളിച്ച് വിവരം പറ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ. അതിന് മോക്ക് ഫോൺ എടുക്കാൻ പോലും അവിടെ അനുവാദം ഇല്ലല്ലോ. ഇപ്പൊ പഴയതിലും കഷ്ടം മോളുടെ ജീവിതം. ആ കുട്ടി എത്ര മാറിപ്പോയി, അല്ലെങ്കിൽ ഇത്രയും നാളും ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നോ? ഞാൻ ഇതിലൊന്ന് വിളിക്കാം. ഗണേശന്റെ അമ്മ അവിടെ ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു. ആ കുട്ടി എത്ര മാറിപ്പോയി, അല്ലെങ്കിൽ ഇത്രയും നാളും ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നോ? ഞാൻ ഇതിലൊന്ന് വിളിക്കാം. ഗണേശന്റെ അമ്മ അവിടെ ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു. അവർ ഇത്രയും നാൾ ഗണേശൻ ഒഴിവാക്കി നിർത്തിയിരുന്നു, ഇത്തവണയും അവർക്കൊന്ന് മാറി നിൽക്കാൻ തോന്നിയാൽ മതിയായിരുന്നു. ആ, അത് ചെറിയൊരു ടെൻഷനുണ്ട് മോളെ.
മോളുടെ മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവിടുത്തെ അവസ്ഥയൊന്നും മുത്തശ്ശന് അറിയില്ല. അമ്മയെ കാണുമ്പോ മുട്ടുവരയ്ക്കുന്ന മകന് ആ ബോധം എനിക്കും ഉണ്ട്. മുത്തശ്ശനെ അവർ ഇൻസൾട്ട് ചെയ്ത ഗായത്രി തിരിച്ച് പ്രതികരിക്കുമെന്നാ എന്റെ പേടി. കുട്ടികൾ പോലും ഉണ്ടാകാത്ത ഒരുത്തിക്ക് വേണ്ടി അയാളുടെ മനസമാധാനം നമ്മൾ നോക്കേണ്ട കാര്യമില്ല.